ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മളിപ്പോൾ എവിടെയാണുള്ളതെന്ന്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഈ വീഡിയോ. കൊല്ലങ്കോട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി പോകാൻ പറ്റുന്നൊരിടമാണ് കുടിലിടം. ഇതാണ് അങ്ങോട്ടേക്കുള്ള എൻട്രി. ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് എടുത്ത് വേണം ഇങ്ങോട്ടേക്ക് പോവാൻ. മനോഹരമായ ഒരു പാടശേഖരവും അതുപോലെ തന്നെ നെല്ലിയാമ്പതി ഹിൽസിൻ്റെ ഒരു അടിപൊളി വ്യൂവുമാണ് ഈ കുടിലിടത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൊല്ലങ്കോട് ഗോവിന്ദാപുരം ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. കൊല്ലങ്കോട്ട് നിന്നും 2.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നത് ഈ പാടശേഖരത്തിലേക്ക് ഇറങ്ങുവാനും അതേപോലെ തന്നെ ആ കുടിലുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരിക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ നിന്ന് തന്നെ നിങ്ങൾക്കിത് ആസ്വദിക്കാവുന്നതാണ്. കുടിലിടം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് സീതാർകുണ്ട് വാട്ടർഫാളും അതുപോലെ തന്നെ കൊല്ലങ്കോട് പാടശേഖരങ്ങളുടെ വ്യൂ പോയിൻറ്റും. നമ്മൾ യൂട്യൂബിലും റീൽസിലുമെല്ലാം കണ്ടിട്ടുള്ള ആ പാടശേഖരവും ആ മലനിരകളും കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. കുടിലിടത്ത് നിന്നും 6.2 കിലോമീറ്ററാണ് സീതാർകുണ്ട് വാട്ടർഫാളിലേക്കുള്ള ദൂരം. ആ യാത്രയിൽ ഇടയ്ക്ക് വരുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്ന കൊല്ലങ്കോട് വ്യൂ പോയിൻറ്റ്. റീൽസിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. കൊല്ലങ്കോട്ട് നിന്നും നെന്മേനി വിരുതി റൂട്ടിലൂടെയാണ് ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾ വരേണ്ടത്. ഗൂഗിൾ മാപ്പിലൂടെ നോക്കിയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ സീതാർകുണ്ട് ഫോർത്ത് ഹിൽ അല്ലെങ്കിൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് താമരപ്പാടം കൊല്ലങ്കോട് വ്യൂ പോയിൻ്റ് എന്നെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പോട്ടിലേക്ക് എത്താൻ പറ്റുന്നതാണ്. പച്ച വിരിച്ച് നിൽക്കുന്ന നെൽവയലും അതിൻ്റെ അങ്ങേ തലക്കെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന നെല്ലിയാമ്പതി ഹിൽസും സീതാർകുണ്ട് വാട്ടർഫാളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. വൈകുന്നേരമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ സമയമെന്ന് പറയുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ അനേകം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പച്ച വിരിച്ച് നിൽക്കുന്ന ഈ പാടശേഖരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങൾ ചിലവഴിക്കാനും ഫാമിലിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ല സ്പോട്ട് തന്നെയാണ് ഇത്. ഞാറ് നട്ട് കതിരിടുന്നതിന് മുന്നേ അധികം ഉയരമില്ലാത്ത നെൽച്ചെടികളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരം തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് കുറച്ച് ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ കാറും കൊണ്ടൊക്കെ വരുന്ന സമയത്ത് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടില്ലാണ്ട് ഇതിലൂടെ യാത്ര ചെയ്ത് പോകാൻ പറ്റും. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇത് വഴി വരുന്ന സമയത്ത് നമ്മൾ പണ്ട് പഴയ സിനിമകളിലൊക്കെ കണ്ടിരുന്നതുപോലെയുള്ള ചെറിയ ചായക്കടകളും അതേപോലെ തന്നെ പഴയ തറവാട് വീടുകളെല്ലാം നമുക്ക് ഇത് വഴി വരുന്ന സമയത്ത് നമുക്ക് കാണാനും ആസ്വദിക്കാനും എല്ലാം പറ്റും. ഇവിടെ നിന്നും പിന്നീട് നമ്മൾ ഒരു 3 കിലോമീറ്ററോളം മുന്നോട്ട് പോയാലാണ് സീതാർകുണ്ട് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. ഇത് വഴി കുറച്ച് ദൂരം ടാറിട്ട റോഡാണെങ്കിലും പിന്നീട് അങ്ങോട്ട് മൺ റോഡാണ്. തീർത്തും വീതിയില്ലാത്ത ചെറിയ റോഡാണ് ഇതുവഴി പോകുന്ന സമയത്ത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും എൻഡ് വരെ നമുക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ധാരാളം പേ പാർക്കിംഗ് ഏരിയകൾ കൂടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇവിടെ. ഇനി ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 500 മീറ്ററോളം നടക്കണം നമ്മൾ ഈ സീതാർകുണ്ട് വാട്ടർഫാളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. സീതാർകുണ്ട് വാട്ടർഫാൾ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതി മലനിരയിൽ തന്നെയാണ്. എന്നാൽ ആ വാട്ടർഫാൾ ചാടി താഴേക്ക് വരുന്നത് ഈ പാടശേഖരത്തിലേക്കാണ്.
അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴ്വാരത്തേക്കാണ് നമുക്ക് എത്താൻ പറ്റുന്നത്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് കവറുകളോ ഒന്നും തന്നെ ഇടരുത്. ഇതൊരു സംരക്ഷിത പ്രദേശം കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴയെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന് അത്രയും ശക്തിയില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇറങ്ങാനും കുളിക്കാനും നീന്താനും എല്ലാം പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു സീസണിൽ ഇവിടെ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മുകളിലേക്ക് നമുക്ക് പാറക്കെട്ടിലൂടെ ചാടിയും നടന്നുമെല്ലാം നമുക്ക് കയറിപ്പോവാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും താഴെ ഒരു പൂള് പോലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതല്ലാണ്ട് വെള്ളച്ചാട്ടത്തിൽ നമുക്ക് പോയിരിക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്പോട്ടും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില ഏരിയകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോയിരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. എന്നിരുന്നാലും പാറക്ക് വഴുവഴുക്കലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീഴാണ്ടേ സൂക്ഷിക്കേണ്ടിയും വരും. പിന്നെ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് റോഡ് വീതി കുറവായതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വലിയ വണ്ടിയൊക്കെയായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പാടുപെടും നമ്മളിവിടെ നിന്നും തിരിച്ചു പോവാൻ. എന്നാൽ ബൈക്കാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. സീതാർകുണ്ട് വാട്ടർഫാളിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സ്പോട്ടാണ്. ഇതൊരു ചെറിയ ചായക്കടയാണിത്. ഭയങ്കര ഗ്രാമീണതയും നൊസ്റ്റാൾജിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പോട്ടാണിത്. ഈ ഒരു ചായക്കട ഒരു സിനിമയ്ക്ക് കൂടെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ ആനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ ഇതാണ്. ഈ വീടും ഇതിൻ്റെ പുറകിൽ മറ്റൊരു വീടും നമുക്ക് കാണാൻ പറ്റും. അതുമായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാലുള്ള പ്രധാന ആകർഷണങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.